ദേശീയ തലത്തിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ കീഴിൽ 1979 തുടങ്ങിയ നാഷണൽ അഗ്രികൾച്ചറൽ റിസർച്ച് പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ദക്ഷിണമേഖല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം 1981 നവംബർ 30 പ്രവർത്തനം ആരംഭിച്ചു. ഗവേഷണ നിർവഹണത്തിനായി ഈ ഗവേഷണ കേന്ദ്രത്തിന് 4 ഉപസ്ഥാപനങ്ങൾ കൂടി നിലവിലുണ്ട്. സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം കരമന, നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരം, കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രം സദാനന്ദപുരം, കൃഷി വിജ്ഞാന കേന്ദ്രം സദാനന്ദപുരം എന്നീ സ്ഥാപനങ്ങൾ ദക്ഷിണ മേഖലയിലെ ഗവേഷണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുന്നതിനായി ഈ കേന്ദ്രത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. കേരളത്തിൽ നിമ വിരകളിലെ വൈവിധ്യത്തെക്കുറിച്ചും അവയുടെ നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചും ഉള്ള പഠനങ്ങൾ അഖിലേന്ത്യാ നിമാവിര ഗവേഷണ പദ്ധതിയുടെ കീഴിൽ നടന്നുവരുന്നു. പോളി ഹൌസുകളിലും തുറസായ സ്ഥലങ്ങളിലും കൃഷി ചെയ്യുന്ന പച്ചക്കറി വിളകളിൽ നിമാവിര നിയന്ത്രണം നടത്തുന്നതിനുള്ള പരിപാലന നിർദ്ദേശങ്ങൾ ഈ പദ്ധതിയുടെ സംഭാവനയാണ്. കീടനിയന്ത്രണത്തിനുള്ള മിത്രനിമാവിരകളെക്കുറിച്ചും ഇവിടെ ഗവേഷണം നടത്തിവരുന്നു. കാബേജ്, കോളിഫ്ലവർ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ചുള്ള ജൈവധൂമീകരണം, പർപ്യൂരിയോസിലിയം ലൈലാസിനം എന്ന മിത്ര കുമിൾ ഉപയോഗിച്ചുള്ള നിയന്ത്രണം തുടങ്ങിയ നിമാവിര നിയന്ത്രണ മാർഗങ്ങളുടെ പ്രദർശനവും പരിശീലനവും കേന്ദ്രം നടത്തിവരുന്നു. അഖിലേന്ത്യാ കൂൺ ഗവേഷണ പദ്ധതിയിൽ കൂണുകളുടെ ഗുണങ്ങൾ പഠിച്ചു വിലയിരുത്തി കൃഷിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഇവിടെ നിന്ന് നൽകിവരുന്നു. അത്യുൽപാദനശേഷിയുള്ള കൂൺ ഇനങ്ങളായ ചിപ്പിക്കൂൺ, പാൽകൂൺ, വൈക്കോൽ കൂൺ, ഷിറ്റാക്കെ കൂൺ എന്നിവയുടെ കൃഷിരീതികൾ പ്രാദേശിക കൃഷി സമ്പ്രദായങ്ങൾക്ക് അനുസൃതമായി ഇവിടെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. കേരളത്തിലെ വനാന്തരങ്ങളിൽ വളരുന്ന ഭക്ഷ്യയോഗ്യമായ കൂണുകളെക്കുറിച്ച് പഠിക്കുകയും കാറ്റലോഗ് തയ്യാറാക്കുകയും ചെയ്യുക വഴി പുതിയ കൂണിനങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള ജനിതക പഠനങ്ങൾക്കും ഈ കേന്ദ്രം തുടക്കം കുറിച്ചു. കൂൺ കർഷകർക്കായി ഗുണനിലവാരമുള്ള കൂൺ വിത്ത്, മാതൃവിത്ത് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം കൃഷിക്കാർക്കായി നിരവധി ഓൺലൈൻ ഓഫ്ലൈൻ പരിശീലന പരിപാടികളും ഇവിടെ സംഘടിപ്പിച്ചു വരുന്നു. കേരളത്തിന് അനുയോജ്യമായ കാലിത്തീറ്റ വിളകളുടെ അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കാനും അവയുടെ ശാസ്ത്രീയമായ വിള പരിപാലന നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി ഈ കേന്ദ്രത്തിൽ അഖിലേന്ത്യാ സംയോജിത തീറ്റപ്പുൽ ഗവേഷണ പദ്ധതിയും നിലവിലുണ്ട്. ഈ പദ്ധതിയുടെ ഭാഗമായി ഹരിത, മരതകം, ഹരിതശ്രീ എന്നീ ഗിനിപ്പുല്ല് ഇനങ്ങളും സങ്കര നേപ്പിയർ ഇനങ്ങളായ സുഗുണ, സുസ്ഥിര, സുപ്രിയ എന്നിവയും തീറ്റപ്പയർ ഇനമായ ഐശ്വര്യ, അരിപ്പയർ ഇനമായ സുരഭി എന്നീ അത്യുൽപാദനശേഷിയുള്ള 8 കാലിത്തീറ്റ വിള ഇനങ്ങളും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇവയിൽ സുഗുണ, സുസ്ഥിര ഇനങ്ങളുടെ നടീൽ വസ്തുക്കൾ വിപണനം ചെയ്തു വരുന്നുണ്ട്. ICAR-ൻ്റെയും കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന്റെയും സഹായത്തോടെ ഒരു സുവർണ ജൂബിലി തീറ്റപ്പുൽ മ്യൂസിയം സ്ഥാപിക്കുകയുണ്ടായി. 12 ഇനം തീറ്റപ്പുല്ലിനങ്ങൾ, 5 വൃക്ഷ തീറ്റ വിളകൾ, 5 പയർവർഗ തീറ്റവിള ഇനങ്ങൾ, കാലിത്തീറ്റയായി ഉപയോഗിക്കാവുന്ന 11 ധാന്യവിള ഇനങ്ങൾ എന്നിവയാണ് മ്യൂസിയത്തിലുള്ളത്. സന്ദർശകർക്ക് കേരളത്തിന് അനുയോജ്യമായ കാലിത്തീറ്റ വിളകളെക്കുറിച്ച് മനസ്സിലാക്കാനും അവ തമ്മിൽ താരതമ്യം ചെയ്യാനുമുള്ള ഒരു അവസരം ഇതുവഴി ലഭിക്കുന്നു. ക്ഷീര കർഷകർക്ക് ഉയർന്ന വരുമാനം നൽകുന്ന ഹൈഡ്രോപോണിക്സ് അഥവാ മണ്ണില്ല പുൽകൃഷിയിൽ കേരളത്തിന് അനുയോജ്യമായ കൃഷി സമ്പ്രദായങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇവിടെ നടന്നുവരുന്നു. ദക്ഷിണ മേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന മീറ്റിറോളജി ഡിപ്പാർട്ട്മെന്റിൽ 1997 മുതൽ ഗ്രാമീൺ കൃഷി മൗസം സേവാ പദ്ധതി ഇന്ത്യൻ മെറ്റോറിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടെ നടപ്പാക്കി വരുന്നു. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വെള്ളായണി കാർഷിക കോളേജിൽ സ്ഥാപിച്ചിട്ടുള്ള എഗ്രോമെറ്റ് ഒബ്സർവേറ്ററിയിൽ നിന്നും ലഭ്യമാകുന്ന കാലാവസ്ഥാ വിവരങ്ങൾ ഗവേഷണത്തിനായും നൽകിവരുന്നു. ദേശീയ സംയോജിത പോഷണ പദ്ധതി AANP-യുടെ ഭാഗമായി മൈക്രോബയോളജി വിഭാഗം ജീവാണുവളങ്ങളുടെ ഉൽപ്പാദനവും വിപണനവും നടത്തിവരുന്നു. മിത്ര ജീവാണുക്കളുടെ കേരളത്തിലെ ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള പഠനങ്ങളും ഇവിടെ നടന്നുവരുന്നു. 1994 ഇവിടെ ആരംഭിച്ച അഖിലേന്ത്യാ സംയോജിത തേനീച്ച ഗവേഷണ കേന്ദ്രം തേനീച്ച വളർത്തലിൽ നൂതന സാങ്കേതിക വിദ്യകളെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തുകയും
തേനീച്ച കർഷകർക്ക് വിദഗ്ധ പരിശീലനം നൽകുകയും ചെയ്യുന്നു. തേനധിഷ്ഠിത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെക്കുറിച്ചും ഈ കേന്ദ്രം ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്. പ്രകൃതിയിലെ ചെറുതേനീച്ചകളെ കൂട്ടിലാക്കി വളർത്താനുള്ള സാങ്കേതിക വിദ്യ ഇവിടെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. തേനിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി ദേശീയ നിലവാരത്തിലുള്ള ഗുണനിലവാര പരിശോധനാ ലാബ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അഡ്വാൻസ്ഡ് റിസർച്ച് സെന്റർ ഫോർ പ്ലാന്റ് ഡിസീസ് ഡയഗ്നോസിസ് പെസ്റ്റിസൈഡ് റെസിഡ്യൂ റിസർച്ച് ആൻഡ് അനലറ്റിക്കൽ ലബോറട്ടറി ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഗാർഡൻ മൊബൈൽ സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറി തുടങ്ങിയ നിരവധി മികച്ച ഗവേഷണ പദ്ധതികൾക്കും ഈ കേന്ദ്രം തുടക്കം കുറിച്ചു. കർഷക സാന്ത്വനം എന്നത് ഈ കേന്ദ്രത്തിലെ മറ്റൊരു മുൻനിര വിജ്ഞാന വ്യാപന പദ്ധതിയാണ്. കർഷകർക്ക് വിളകളുടെ കീടരോഗ നിയന്ത്രണം സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ കേന്ദ്രത്തെ നേരിട്ട് ഫോട്ടോ സഹിതം അറിയിക്കാൻ സഹായിക്കുന്ന കർഷക സാന്ത്വനം ഇന്ററാക്റ്റീവ് മൊബൈൽ ആപ്പ് RARS കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിന്റെ സംഭാവനയാണ്. ICAR വിഭാവനം ചെയ്ത രീതിയിൽ ദക്ഷിണ മേഖലയുടെ കാർഷിക ഗവേഷണ മികവ് പരിപോഷിപ്പിക്കുന്ന ചാലകശക്തിയായി ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നു.